നേരിമംഗലത്തെ മലയോര ഹൈവേയിലെ കാളപാലത്തിന്റെ നവീകരണ ജോലികൾ ഇഴഞ്ഞു നീങ്ങുന്നു. 6 മാസം കൊണ്ട് തീർക്കേണ്ട നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ട് 1.5 വർഷമായി. പകുതിയോളം പണികൾ ഇനിയും അവശേഷിക്കുകയാണ്. എത്രയും വേഗം പാലം പണി പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മലയോര ഹൈവേയിലെ കാളപ്പാലം ഇടുങ്ങിയതും ബലക്ഷയം സംഭവിച്ചതുമായിരുന്നു. ഇതേ തുടർന്നാണ് പാലത്തിന് വീതി കൂട്ടുന്നതിനും ബലപ്പെടുത്തുന്നതിനും നടപടിയുണ്ടായത്. 6 മാസം കൊണ്ട് പൂർത്തിയാക്കുന്ന വിധത്തിലാണ് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ ഇപ്പോൾ 1.5 വർഷമായിട്ടും പകുതിയായിട്ടേയുള്ളൂ. ഒച്ചിന്റെ വേഗത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ബസ്സുകൾ ഉൾപ്പെടെ ഒട്ടേറെ വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണ് ഇത്. നിർമ്മാണ പ്രവർത്തനം നടക്കുന്നിടത്തുകൂടി വാഹനങ്ങൾ ഏറെ പ്രയാസപ്പെട്ടാണ് കടന്നു പോകുന്നത്. ഇരുവശവും താഴ്ചയായതിനാൽ അപകട സാധ്യതയുമുണ്ട്. ഇപ്പോഴത്തെ നിലയിലാണ് ജോലികൾ നടക്കുന്നതെങ്കിൽ 1 വർഷം കഴിഞ്ഞാലും പൂർത്തിയാകില്ലെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എത്രയും വേഗം നവീകരണ ജോലികൾ പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത് കഴിഞ്ഞ 1.5 വർഷം മുമ്പ് മുതൽ പണിയുന്നതിൻ്റെ പേരിൽ പൊളിച്ചിടുകയും 1.5 വർഷം മുമ്പ് അന്നത്തെ പഞ്ചായത്തിൻ്റെ ഭരണ സമിതി അംഗത്തിൽ ഒരാളും കോൺട്രാക്ടറും അശാസ്ത്രീയമായി ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ പൊളിച്ചു മാറ്റി 1 മാസത്തോളം ബസ് സർവീസ് ഇല്ലാതായിരിക്കുകയും അതുപോലെ തന്നെ ഓട്ടോറിക്ഷ പോലും ഓടാൻ പറ്റാത്ത അവസ്ഥയിലും കുടിവെള്ള പൈപ്പും പൊട്ടിച്ച് നാട്ടുകാരാകെ ബുദ്ധിമുട്ടി നാട്ടുകാരുടെ സമരവും പത്രവാർത്തകളും അതുപോലെ മറ്റ് ടി വി ചാനലുകളൊക്കെ വന്ന് കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതിൻ്റെ പണി ആരംഭിച്ചു. ഈ പണി ആരംഭിച്ചപ്പോഴും 6 മാസം കൊണ്ട് പണി തീർക്കേണ്ടതായ ഈ പദ്ധതി എഴുത്തി നീട്ടി ഇതുപോലെ ആയിരിക്കുകയാണ്. ഏതാണ്ട് 9 ബസ്സോളം സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ആവശ്യാൽ ഭാഗത്തേക്ക് വേറെ ഒരു സ്ഥലത്തുനിന്നും വണ്ടി വരാൻ സൗകര്യമില്ലാതാണ്. ഓരോ കാരണങ്ങൾ പറഞ്ഞ് നിർമ്മാണ പ്രവർത്തനം മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണെന്ന് ആക്ഷേപമുണ്ട്. വേണ്ടത്ര തൊഴിലാളികളെയും ഉപയോഗിക്കുന്നില്ല. ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടവും പേരിന് മാത്രമാണ്. കോൺക്രീറ്റ് ചെയ്ത ഭാഗം ഇടിഞ്ഞു വീണ സംഭവവും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ 2ാമത് കോൺക്രീറ്റ് ചെയ്യേണ്ടി വന്നു. KCV ന്യൂസ്, നേരിമംഗലം.